എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ അടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്ത് മധ്യപ്രദേശ് പോലീസ് മധ്യപ്രദേശിലെ ബിജെപി സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുകയാണെന്ന പ്രിയങ്കാ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിലാണ് കേസ് ബിജെപിയുടെ ലീഗൽ സെൽ കൺവീനർ നിമേഷ് പദക്ക് ആണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ കമൽനാഥ് മുൻ മുഖ്യമന്ത്രി അരുൺ യാദവ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ എക്സ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി ഇൻഡോർ പോലീസ് വ്യക്തമാക്കി ജ്ഞാനേന്ദ്ര അവാസ്തി എന്ന വ്യക്തിയുടെ പേരിലുള്ള വ്യാജ കത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നാണ് ബി ജെ പിയുടെ പരാതി ഈ കത്തിൽ സംസ്ഥാനത്തെ കരാറുകാരോട് അൻപത് ശതമാനം കമ്മീഷൻ നൽകാൻ സർക്കാർ ആവശ്യപ്പെടുന്നു എന്നായിരുന്നു ഉണ്ടായിരുന്നതാ പതക്കിന്റെ പരാതിയിൽ ഐ പി സി നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി ഒമ്പത് പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്ന എന്ന ഉദ്ദേശത്തോടെയുള്ള വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ബന്ധപ്പെട്ട ട്വിറ്റർ ഹാൻഡിലുകളുടെ ആധികാരികത പോലീസ് പരിശോധിച്ചു വരികയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവച്ച് സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായ മോശമാക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്ന് നിമേഷ് പതക് ആരോപിച്ചു കർണാടകയിലെ അഴിമതിയിൽ മുങ്ങിയ ബിജെപി സർക്കാർ കമ്മീഷൻ പിരിച്ചെടുത്തിരുന്നു മധ്യപ്രദേശിൽ ബിജെപി അഴിമതിയുടെ സ്വന്തം റെക്കോർഡ് കർത്തു മുന്നേറി കർണാടകയിൽ ജനങ്ങൾ നാൽപ്പത് ശതമാനം കമ്മീഷൻ സർക്കാരിനെ പുറത്താക്കി ഇനി മധ്യപ്രദേശിലെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് അൻപത് ശതമാനം കമ്മീഷൻ സർക്കാരിനെയും തൂത്തറിയുമെന്നായിരുന്നു പ്രിയങ്ക പോസ്റ്റിൽ പറഞ്ഞിരുന്നത് കമൽനാഥും അരുൺ യാദവും സമാനമായ പോസ്റ്റാണ് പങ്കുവച്ചിരുന്നത് അതേസമയം പ്രിയങ്കാ ഗാന്ധിയുടെ ആരോപണം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രി നിരോത്തം മിശ്ര രംഗത്തെത്തിയിരുന്നു ആരോപണം ഉന്നയിക്കുന്നവർക്ക് തെളിവ് ഹാജരാക്കണം എന്നും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു നിരോത്തം മിശ്ര കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ബിജെപി അധ്യക്ഷൻ വി ഡി ശർമ്മയും മുന്നറിയിപ്പ് നൽകിയിരുന്നു